ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസവും കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവവചനത്തിനു മുമ്പാകെ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഹോപ്പ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹോപ്പ് ചാനലിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ധാരാളം അതിആത്മീയ വചനങ്ങൾ കാണുവാൻ കേൾക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 78-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 78:9, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പ്രമാണിച്ചില്ല, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. ഒരു നിമിഷ നേരം നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് വീണ്ടും ഹോപ്പ് ചാനലിലൂടെ അവിടുത്തെ വചനം ശ്രവിക്കുവാൻ നൽകിത്തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കേൾവിക്കാരായ എല്ലാ മക്കളെയും ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അടിയനെ താഴ്ത്തുന്നു. എല്ലാ ബലഹീനതകളും ക്ഷമിക്കണം. ഞങ്ങൾ ഇന്ന് പകലിൽ ദൈവവചനം കേൾപ്പാനൊക്കെയാണ് ഞങ്ങളെ യോഗ്യരാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ, ആമേൻ. നാം വായിച്ചത് എഫ്രേമിയരെ കുറിച്ചാണ്. ആരാണ് എഫ്രേമിയർ? നമുക്ക് എഫ്രേമിയരെ കുറിച്ച് അറിയാം. ആരാണ് എഫ്രേമിയർ എന്ന് പറഞ്ഞാൽ, അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബ്, അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, ഈ യാക്കോബിൻ്റെ ഇളയ മക്കളിൽ ഏറ്റവും ഇളയവൻ ബെന്യാമീനാണ്. പക്ഷേങ്കിൽ ബെന്യാമിൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന യോസെഫിൻ്റെ മക്കളാണ് എഫ്രയും മനശയും. അങ്ങനെയാണ് നാം തിരുവോണത്തിൽ അവരെ കുറിച്ച് കാണുന്നത്. യോസെഫിനെ സംബന്ധിച്ച് യാക്കോബിന് ഒരുപാട് നല്ല സ്മരണകൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഉണ്ട്. ലാബാൻ്റെ ഭവനത്തിൽ 20 വർഷക്കാലം അടിമയെപ്പോലെ ജീവിക്കുന്ന യാക്കോബ്, 20 വർഷത്തിന് ശേഷം ലാബാൻ്റെ ആ പശ്ചാത്തലം വിട്ട്, അല്ലെങ്കിൽ പത്തനാരാം വിട്ട്, തൻ്റെ പിതാവായിരിക്കുന്ന ഇസഹാക്ക് പാർക്കുന്ന കനാൻ നാട്ടിലേക്ക് വരുവാൻ പ്രേരകമായി തീർന്നത്, അല്ലെങ്കിൽ അതിന് ഒരു മുഖാന്തരമായി തീർന്ന യോസെഫിൻ്റെ ജനനമാണ്. നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ആ ഭാഗത്തേക്ക് നാം കിടക്കുന്നില്ല. യോസെഫ് ജനിച്ചപ്പോൾ തൻ്റെ ഇഷ്ടഭാര്യയായിരുന്ന റാഹേലിൽ യോസെഫ് ജനിച്ചപ്പോൾ യാക്കോബ് നടത്തുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: യഹോവ എൻ്റെ കഷ്ടതയും എൻ്റെ പിതൃഭവനത്തിൻ്റെ ദുഃഖവും മറക്കുമാറാക്കി എന്ന് പറഞ്ഞാണ് യോസെഫ് എന്ന് പേരിടുന്നത്. ഈ യോസെഫ് ജനിച്ചപ്പോൾ ലാബാനോട് പറയുകയാണ് യാക്കോബ്, എന്നെ എൻ്റെ സ്വദേശത്തേക്ക് മടക്കി അയക്കണം. അങ്ങനെ 20 വർഷത്തിലെ അവിടുത്തെ പത്തനാരാമിലെ ജീവിതം മതിയാക്കി യാക്കോബ് തൻ്റെ ഭാര്യയായിരിക്കുന്ന ലേയ, തൻ്റെ ഭാര്യയായിരിക്കുന്ന റാഗേൽ, അവരുടെ ദാസിമാരായിരിക്കുന്ന ശിൽപ ബിൽഹ, അതുപോലെ തന്നെ ഇവരുടെ മക്കളുമായി അതേ യാക്കോബ് കനാൻ നാട്ടിലേക്ക് വന്ന് അവിടെ പാർക്കുന്നതായിട്ട് നാം കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നീട്
നാം കാണുന്നത് യോസഫിനെ കുറിച്ചാണ്. പതിനേഴ് നാമാഭാഗത്തിൽ കിടക്കുന്നതിൽ ഉൽപ്പത്തി 37 അധ്യായത്തിലാണ് യോസഫിനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞുവിടുന്ന യാക്കോബിനെയാണ് കാണുന്നത്. ഏതാണ്ട് 17 വയസ്സുകാരനായിരിക്കുന്ന യാക്കോബ് യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോവുകയാണ്. പിന്നീട് ആ പിതാവ് ഒരിക്കൽ പോലും ഏതാണ്ട് 22 വർഷത്തിനകത്തല്ലാതെ ഇതിനിടയിലേക്ക് ഒരിക്കൽ പോലും യാക്കോബിന് തൻ്റെ മകനായിരിക്കുന്ന യോസഫിനെ കാണാൻ സാധിച്ചില്ല. പശ്ചാത്തലം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. യോസഫിനോട് അസൂയ തോന്നിയ സഹോദരന്മാർ യോസഫിനെ കണ്ട മാത്രയിൽ അതാ സ്വപ്നക്കാരൻ വരുന്നു, അതാ ദർശനക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് അവനെ പൊക്കിയെടുത്ത് അവനെ പൊട്ടക്കിണറ്റിലിടുകയും അവിടുന്ന് വലിച്ചു കയറ്റി ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെ യോസഫ് കൈമറിഞ്ഞ് മിസ്രൈമിൽ എത്തിച്ചേർന്ന് ഫറവോൻ്റെ ആ അകമ്പടി നായകനായിരിക്കുന്ന ഫോത്തിഫറിൻ്റെ ഭവനത്തിലാണ്. അവിടുന്ന് യോസഫിനെ ആ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ഫോത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ പാപത്തിനു വേണ്ടി നിർബന്ധിച്ച് അതിൽ നിന്ന് യോസഫ് തൻ്റെ വസ്ത്രം കളഞ്ഞ് ഓടി രക്ഷപ്പെടുമ്പോൾ അടുത്ത പ്രഭാതത്തിൽ ഈ ഫോത്തിഫറിൻ്റെ ഭാര്യ ഫോത്തിഫറിനോട് പറയുകയാണ്, ഒരു ഇബ്രായ ബാലൻ എന്നെ പരിഹസിക്കേണ്ടതിന് എന്നെ അപഹാസ്യമാക്കേണ്ടതിന് വേണ്ടിയാണോ നീ ഇവിടെ കൊണ്ടുവന്നത്? അവന് എന്നെ മാനഭംഗപ്പെടുത്തുവാൻ ശ്രമിച്ചു, പക്ഷെങ്കിൽ ഞാൻ ബഹളം വെച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം ഇട്ടേച്ച് ഓടി രക്ഷപ്പെട്ടു എന്നാണ് അവർ യോസഫിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കറിയാം പശ്ചാത്തലങ്ങളൊക്കെ. യോസഫ് ദൈവഭക്തനായി നിലനിന്നതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ഫോത്തിഫറിൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കാതെ തൻ്റെ വസ്ത്രത്തെ കയറി പിടിച്ചപ്പോൾ ആ വസ്ത്രം പറിച്ചു കളഞ്ഞിട്ട് അല്ലെങ്കിൽ തൻ്റെ മേൽക്കുപ്പായം ഊരിക്കളഞ്ഞിട്ട് യോസഫ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേങ്കിൽ യോസഫിനെ കുറിച്ചും വളരെ മോശമായ ഒരു റിപ്പോർട്ടാണ് ഫോത്തിഫറിൻ്റെ ഭാര്യ ഫോത്തിഫറിനോട് പറയുന്നത്. അങ്ങനെ യോസഫ് കാരാഗ്രഹത്തിലാകുന്നുണ്ട്. എത്ര നാൾ കാരാഗ്രഹത്തിൽ കടന്നു നമുക്ക് വ്യക്തമല്ല, പക്ഷേ ചില വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കടന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഫറവോൻ്റെ രണ്ട് പുത്രന്മാർ അപ്പക്കാരനും പാനപാത്രവാഹകനും ഈ രണ്ട് പ്രമാണിമാരും അതെ മോഷണത്തിൽ അല്ലെങ്കിൽ അവരെ കുറ്റത്താൽ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കുന്ന വേളയിൽ അപ്പക്കാരനോട് പറഞ്ഞു, അവർ രണ്ടുപേരും രണ്ട് സ്വപ്നങ്ങൾ കണ്ടു. ആ രണ്ട് സ്വപ്നത്തിൽ അപ്പക്കാരൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് യോസഫ് അവനോട് പറഞ്ഞത്, 3 ദിവസത്തിനകം രാജാവ് നിന്നെ കൊന്നുകളയും, ഫറവോൻ നിന്നെ കൊല്ലും. പാനപാത്രവാഹകനോട് പറഞ്ഞ് അവൻ കണ്ട സ്വപ്നം അനുസരിച്ച് 3 ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ നീ തിരിച്ച് നിൻ്റെ യഥാസ്ഥാനത്തേക്ക് നീ വരും, പക്ഷെങ്കിൽ അപ്പക്കാരൻ മരിക്കും, പക്ഷെ നീ രക്ഷപ്പെടും. ഈ നീ രക്ഷപ്പെടുമ്പോൾ എന്നെ കൂടി ഓർക്കണം. പാനപാത്രവാഹകൻ യോസഫിനെ മറന്നു കളഞ്ഞു. പാനപാത്രവാഹകൻ യോസഫ് വ്യാഖ്യാനിച്ച സ്വപ്നത്തെക്കുറിച്ചോ അതിൻ്റെ ആത്മീയ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചോ അവൻ വിചാരിച്ചില്ല, യോസഫിനെ മറന്നു കളഞ്ഞുവെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഫറവോൻ കണ്ട സ്വപ്ന മുഖാന്തരം യോസഫിനെ തന്നെ അതെ പരിചയപ്പെടുവാൻ ഇടയായിത്തീരുന്ന രംഗമാണ് നാം കാണുന്നത്. അങ്ങനെ യോസഫിനെ കരകരത്തുനിന്ന് കയറ്റി ഫറവോൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഫറവോൻ്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു. നമുക്കറിയാം 7 വർഷം അതിഭയങ്കരമായ ക്ഷാമം, അതിനുശേഷം വളരെ സുഭിക്ഷമായ വർഷം, പിന്നെയും ക്ഷാമം. ഈ സ്വപ്ന വ്യാഖ്യാനം തടിച്ച പശുക്കളും മെലിഞ്ഞ പശുക്കളും, ഈ മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ വിഴുങ്ങിയപ്പോൾ വലിയൊരു ക്ഷാമമാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന കണ്ണുമടിയായിത്തീർന്നു. അങ്ങനെയാണ് യോസഫ് മിസ്രൈമിലെ ധനകാര്യ മന്ത്രിയായി, മിസ്രൈമിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി, അതെ മിസ്രൈമിൽ വിളങ്ങുന്നത് ആ നിലകളിലാണ്. അങ്ങനെ വിളങ്ങുന്ന വേളയിൽ യോസഫിന് ഫറവോൻ ഓനിലെ പുരോഹിതനായിരിക്കുന്ന ഫോത്തിഫറയുടെ മകൾ ആസ്നത്തിനെ അതെ യോസഫിനെ വിവാഹം കഴിച്ചു കൊടുക്കാനിടയായിത്തീർന്നു. ആ ആസനത്തിൽ യോസഫിന് ജനിച്ച രണ്ട് മക്കൾ, ആ രണ്ട് മക്കളിൽ ഒരുവൻ മനശ്ശെയും മറ്റൊരുവൻ എഫ്രൈമുമാണ്. മൂത്ത മകനായിട്ടാണ് മനശ്ശെയെ നാം തിരുവനത്തിൽ കാണുന്നത്, പക്ഷേ ഇളയ മകനാണ് എഫ്രൈമും. പക്ഷേ എഫ്രൈമിൻ്റെ പ്രത്യേകത ബൈബിളിൽ ധാരാളം കാണുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. യോസഫ് ജീവനോടെ ഇരിക്കുന്നു എന്ന വിവരം തൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബിന് ലഭിച്ചു. നമുക്കറിയാം യോസഫിൻ്റെ സഹോദരന്മാർ ധാന്യം വാങ്ങാൻ വേണ്ടി യോസഫിൻ്റെ അടുക്കൽ പോകുന്നതും യോസഫ് അവരെ ആ തിരിച്ചറിയുന്നതും അവരുടെ അപ്പനായിരിക്കുന്ന യാക്കോബിനെ അതേ മിസ്രൈമിലേക്ക് കൊണ്ടുവരുവാൻ രഥങ്ങൾ അയക്കുന്നതും അദ്ദേഹത്തിന് ധരിക്കുവാൻ വസ്ത്രം കൊടുത്തയക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. അങ്ങനെ യോസഫിൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ് തൻ്റെ മകനെ കാണുന്നതിന് വേണ്ടി
താൻ മരിക്കുന്നതിന് മുമ്പേ, തൻ്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പേ തൻ്റെ മകനായിരിക്കുന്ന യോസേഫിനെ കാണുവാൻ ആഗ്രഹിച്ച് മിസ്രൈമിൽ എത്തി ഫറവോനെ അനുഗ്രഹിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. ഏതാണ്ട് 130 വയസ്സുള്ളവനായിട്ടാണ് യാക്കോബ് മിസ്രൈമിൽ എത്തുന്നത്. അവസാനം ഏതാണ്ട് 17 വർഷം യാക്കോബ് അവിടെ ജീവിച്ചു. 147 വയസ്സുള്ളവനായി യാക്കോബ് മരിക്കുന്ന വേളയിൽ താൻ രോഗബാധിതനായി കിടക്കൽ കിടക്കുകയാണ്. താൻ വളരെ വാർദ്ധക്യമുണ്ട്. തൻ്റെ പിതാക്കന്മാരൊക്കെ അതിലൊക്കെ ആയുസ് ജീവിച്ചിരുന്നവരാണ്. പക്ഷേ 147 വയസ്സ് മരണാസന്നനായി കിടക്കുന്ന പിതാവിനെ കാണാൻ വേണ്ടി യോസേഫ് വരികയാണ്. യോസേഫ് വരുമ്പോഴാണ് ഈ രണ്ട് മക്കളെ കൂട്ടിക്കൊണ്ടാണ് യോസേഫ് വരുന്നത്. കാരണം അപ്പൻ അറിഞ്ഞില്ല യോസേഫ് ഇങ്ങനെ രണ്ട് മക്കളുണ്ടെന്നുള്ള വിവരം അപ്പൻ അറിയത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ എൻ്റെ പിതാവ് അനുഗ്രഹിക്കണം എന്ന ചിന്തയിലാണ് യോസഫ് ഈ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. യോസഫ് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പിതാവ് മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഇത് ഒരു ദത്തെടുക്കൽ പ്രക്രിയയാണ്. മുഴങ്കാലുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുടയെന്ന് പറയുന്നത് പുത്രോത്പാദന പ്രക്രിയയുമായി ബന്ധപ്പെടുന്ന ഒരു പ്രത്യേക അവയവമാണ്. ആ തുടകൾക്കിടയിലൂടെ ആ കുട്ടികളെ നിർത്തി അവരെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് അവരെ ദത്തെടുക്കുന്നതിൻ്റെ അതേ പ്രതീകമായിട്ടാണ് നാം ഇത് കാണുന്നത്. അങ്ങനെ യാക്കോബ് ഈ രണ്ട് മക്കളെ അനുഗ്രഹിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ ആ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകും. പിതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് യോസഫിന് അറിയാം. പിതാവിൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയാം. പിതാവ് ദൈവത്തിൽ ആശ്രയിക്കുന്ന പിതാവിൻ്റെ ദൈവീക ആശ്രയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായ നിലയിൽ യോസഫിന് അറിയാം. അതുകൊണ്ട് യോസഫ് ഈ രണ്ട് മക്കളെ പിതാവിൻ്റെ അടുക്കലേക്ക് അതെ പറഞ്ഞയച്ചത് തന്നെ ഈ മക്കളെ പിതാവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. കണ്ണ് മങ്ങിയിരിക്കുന്ന വയസ്സനായിരിക്കുന്ന കാഴ്ച വേണ്ടതുപോലെ ഇല്ലാത്ത യോസഫ് ആ യാക്കോബ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ തലയിൽ കൈവെക്കേണ്ടതിന് വേണ്ടി കൈ വെക്കുന്ന വേളയിൽ യാക്കോബിൻ്റെ വലം കൈ തൻ്റെ മൂത്ത മകനായിരിക്കുന്ന മനുഷ്യരുടെ മേലും യാക്കോബിൻ്റെ ഇടം കൈ തൻ്റെ ഇളയ മകനായിരിക്കുന്ന എഫ്രൈമിൻ്റെ തലയിൽ ഇങ്ങനെ പിണച്ചു വെച്ചു. ഇത് മനസ്സിലാക്കിയ യാക്കോബ് കൈകൾ മാറ്റി തട്ടി മാറ്റിയിട്ട് താൻ വലം കൈ തൻ്റെ യോസേഫിൻ്റെ ഇളയ മകൻ്റെ മേലായിരിക്കുന്ന എഫ്രൈമിൻ്റെ മേലും തൻ്റെ ഇടം കൈ അതെ മൂത്ത മകനായിരിക്കുന്ന മനുഷ്യരുടെ തലയിൽ പിണച്ചു വെച്ചു. ആ സമയത്ത് യാക്കോബ് എന്നോട് യോസഫ് പറയുന്നുണ്ട്, പിതാവ് അപ്പ അങ്ങനെയല്ല, ഇവനാണ് മൂത്തവൻ, അതുകൊണ്ട് മൂത്തവൻ്റെ മേലിൽ തലയിൽ തന്നെ അങ്ങയുടെ വലം കൈ വെക്കണം. ഇവനാണ് മൂത്തവൻ, ഇവൻ ഇളയവനാണ്, അതുകൊണ്ട് അങ്ങയുടെ വലം കൈ ഇളയവൻ്റെ തലയിൽ നിന്ന് മാറ്റി ഇടം കൈ വേണം അവൻ്റെ തലയിൽ വെക്കാൻ എന്ന് പറയുമ്പോൾ, വേണ്ട മകനെ എനിക്കതറിയാം എന്നാണ് യാക്കോബ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യാക്കോബിനറിയാം തൻ്റെ സഹോദരൻ യേശവാണ് മൂത്തവൻ, പക്ഷെ ദൈവം അനുഗ്രഹിച്ചത് ഇളയവനായിരിക്കുന്ന യാക്കോബിനെയാണ് എന്നറിയാം. അതുപോലെ തന്നെ അബ്രഹാമിനെ കുറിച്ചറിയാം, ഇസ്ഹാക്കിനെ കുറിച്ചറിയാം. ഇസ്മായേൽ മൂത്തവനും അതെ ഇസ്ഹാക്ക് ഇളയവനുമാണ്, പക്ഷേ അനുഗ്രഹം കിട്ടിയത് ഇളയവനാണ്. അതുപോലെ തന്നെ നമുക്ക് ഒക്കെ അബ്രഹാമിൻ്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഇളയവനെ അനുഗ്രഹിക്കാൻ തക്കണം യാക്കോബ് വലം കൈ വെച്ച് ഇളയവനെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം ഇങ്ങനെയാണ്, ആ അനുഗ്രഹം വളരെ അനുഗ്രഹമാണ്. ഇവൻ എണ്ണത്തിൽ കുറയാതിരിക്കട്ടെ, ഇവന് ദൈവിക അനുഗ്രഹങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞാണ് അവനെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ അവൻ്റെ പിതാവായിരിക്കുന്ന ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന ഈ കുട്ടികളുടെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന യാക്കോബാണ് എഫ്രൈമിനെ മനുഷ്യരുടെ മുമ്പിലാക്കിയത്. അങ്ങനെയാണ് എഫ്രൈം മനുഷ്യേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് വന്നത്. കാരണം ഇളയവൻ മൂത്തവൻ്റെ സ്ഥാനത്തേക്ക് വന്നു. ഇത് സംഭവിച്ചത് യാക്കോബിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെ നാം പിന്നീട് ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യക്കാട്ടിലും അല്ലെങ്കിൽ മനുഷ്യ എന്ന് പറയുന്ന ഗോത്രത്തെക്കാട്ടിലും വലിയ ഗോത്രമായി ചരിത്രത്തിലും ഇസ്രായേലിൻ്റെ അതേ പശ്ചാത്തലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗോത്രം എന്ന് പറയുന്ന എഫ്രൈം ഗോത്രമാണ്. യാക്കോബിൻ്റെ മക്കൾ യാക്കോബിൻ്റെ മക്കളായിരിക്കുന്ന രൂബേനും ഷിമയോനും യഹൂദയും ലേവിയെ പോലെയൊക്കെ തന്നെ യോസേഫിൻ്റെ മക്കളെ ദത്തെടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരായിട്ട് അവരെയും പരിഗണിച്ചു. എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളായിരിക്കുന്ന രൂബേനെപ്പോലെയും യഹൂദയെപ്പോലെയും ഷിമയോനെപ്പോലെയും ഒക്കെ തൻ്റെ കൊച്ചുമക്കളായിരിക്കുന്ന മനശ്ശെയും എഫ്രൈമിനെയും ഗോത്രപിതാക്കന്മാരുടെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് യാക്കോബായിരുന്നു. ഇവിടെ നാം വായിച്ചത് എഫ്രൈം ഗോത്രത്തെക്കുറിച്ചാണ്.
ഇസ്രായേലിലെ ഏറ്റവും ശക്തമായ ഗോത്രങ്ങളിൽ ഒന്നാണ്. സലമോന്റെ ശേഷം രാജ്യം രണ്ടായി പിരിഞ്ഞപ്പോൾ 10 ഗോത്രങ്ങളെ അറിയപ്പെടുന്നത് പോലും എഫ്രൈം ഗോത്രം എന്ന പേരിലാണ്. കാരണം അത്രമാത്രം സ്വാധീനം എഫ്രൈം ഗോത്രത്തിന് ഇസ്രായേലിൽ ചെലുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകമായ കാര്യം തന്നെയാണ്. ഇവിടെ നാം എഫ്രൈമിനെ കുറിച്ച് വായിച്ചത് ഇങ്ങനെയാണ്. ഒരിക്കൽ കൂടി ആ വേദഭാഗത്തേക്ക് വരികയാണ്. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ആയുധം ധരിച്ചവരാ, വില്ലാളി വീരന്മാരാ, പക്ഷേ യുദ്ധ ദിവസത്തിൽ അവർ പുറകോട്ട് പോയി. കാരണം എന്താണ്? അത് നാം പരിശോധിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രമാണം നമുക്കുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ കരുതലുണ്ട്, ദൈവത്തിൻ്റെ പരിഗണനയുണ്ട്, ദൈവത്തിൻ്റെ അംഗീകാരം നമുക്കുണ്ട്. പക്ഷെ നാം എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? പ്രിയമുള്ള ദൈവമക്കളെ, നാം അത് പരിശോധിക്കണം. നാം മറ്റുള്ള മറ്റാരേക്കാളിലുമൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേക ജനമാണ്. നമുക്ക് ദൈവസേനയിൽ പ്രശംസിക്കുവാൻ വകയുണ്ട്, ദൈവസേനയിൽ അഭിമാനിക്കാൻ സംഗതികളുണ്ട്. പക്ഷേങ്കിൽ പലപ്പോഴും ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്നിരിക്കെ നാം എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ആയുധം ധരിച്ചു വില്ലാളികളായ എഫ്രൈമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. നമുക്കറിയാം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ശൗല്. ഈ ശൗലിനെ വെല്ലുവിളിക്കാൻ ഗോലിയാത്ത് വന്ന് നിൽക്കുക. ഗോലിയാത്തിനെ കണ്ട് ഇസ്രായേലും ശൗലും എല്ലാം ഭയന്നോടുകയാണ്. എന്തിനാ അങ്ങനെ ഓടേണ്ടത്? ഇസ്രായേലിൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ ജനം. ഈ ദൈവത്തിൻ്റെ ജനം എന്തിനാണ് ഒരു മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെടുന്നത്? അതിൻ്റെ കാരണം, ശൗൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിരുന്നു. ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ജീവിക്കുവാൻ ശൗലിന് കഴിഞ്ഞില്ല. ഇതാണ് അവനെ പുറകോട്ട് ഓടി ഒളിക്കുവാൻ പ്രേരിപ്പിച്ചത്. നാം ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ഏത് പ്രതികൂലത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നാം ഒരു പിന്മാറ്റക്കാരനായി മാറിയാൽ, നാം ദൈവിക കാഴ്ചപ്പാടുകൾ ഇല്ലാത്തവരായി തീർന്നാൽ, നാം ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നാൽ ശത്രുവിനെ കണ്ട് ഭയന്നോളേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ശത്രുവിനെ വെല്ലുവിളിച്ച് ശത്രുവിൻ്റെ അടുക്കലേക്ക് അത് കടന്നു ചെല്ലുവാനൊക്കെ നമുക്ക് കഴിയും. ഇവിടെ ആയുധം ധരിച്ചിട്ടുണ്ട്. ഇവർ യുദ്ധത്തിൽ സമർത്ഥന്മാരുമാണ്, വില്ലാളികളാണ്. പക്ഷേ യുദ്ധ ദിവസത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. അതിന് കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല. നമ്മുടെ വിജയം എന്ന് പറയുന്നത്, നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്, മറ്റുള്ളവരെക്കാൾ ഒക്കെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നത് കൊണ്ടാണ്. അത് ലംഘിച്ചാൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും. നാം അതിനെ അവഗണിച്ചാൽ, നാം അതിനെ തിരസ്കരിച്ചാൽ, നാം അതിനെ ഉപേക്ഷിച്ചാൽ പലപ്പോഴും നമ്മൾ ഭയന്ന് വിറച്ച് ഓടി ഒളിക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ വരും. ലോകം വലിയ പ്രതികൂലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആവശ്യമാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ പിതാവായിരിക്കുന്ന അതേ യാക്കോബ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗോത്രമായിരുന്നു എഫ്രൈം ഗോത്രം. പക്ഷേ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുവാൻ കാരണം, അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല. രണ്ട്, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. ന്യായപ്രമാണമുണ്ട്, 10 കൽപ്പനകളുണ്ട്, ശബദുണ്ട്, ആരാധനയുണ്ട്. പക്ഷെങ്കിൽ അതിനെ അവഗണിക്കുക, റിജക്റ്റ് ചെയ്യുന്ന ഒരു അനുഭവം, അതിനെ റിഫ്യൂസ് ചെയ്യുന്ന ഒരു അനുഭവം, പലപ്പോഴും അതിലേക്ക് അത് പോകാൻ നാം താല്പര്യപ്പെടാത്ത ഒരു വൈമനസ്യം കാണിക്കുന്ന അനുഭവം, അവരനുഭവത്തിലാണോ നാം ജീവിക്കുന്നത്? പ്രമാണമുണ്ട്, പക്ഷെ പ്രമാണം ഉപേക്ഷിക്കുക. ദൈവത്തിൻ്റെ നിയമമുണ്ട്, പക്ഷെ അതിനെ അനുസരിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളെ കണ്ടില്ല എന്ന് നടിക്കുക. 3, ഇവിടെ നാം കാണുന്നത്, അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെ മറന്നു പോവുക. അതുകൊണ്ട് എഫ്രൈമിയർ പരാജയപ്പെടാനിടയായിത്തന്നു. നാം ദൈവത്തോട് കാണിക്കുന്ന നന്ദികേട്, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ വഴികൾ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഒരുപക്ഷെ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചതാണ്. ഒരുപക്ഷെ നമുക്ക് തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു.
നമ്മൾ തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ച് വിധി എഴുതിയിരുന്നു. ഞാൻ ഇനി ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ അവരുടെയൊക്കെ ഭാവി അതേ തകർന്നുപോയി എന്ന് നാം ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറത്ത് ദൈവം എത്ര വലിയ നന്മയാണ് ദൈവം നമ്മോട് ചെയ്യുന്നത്. പ്രമാണം, ദൈവത്തിൻ്റെ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടക്കുക, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ, ദൈവം ചെയ്ത നന്മകളെ മറന്നുപോവുക. ദാവീദ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട്. ദാവീദിൻ്റെ വിജയം അതാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 103 സങ്കീർത്തനം 1 വാക്യമാണ്. നാം ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. ഇന്ന് ദൈവം ചെയ്ത നന്മകളെ മറക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ. ദൈവം നടത്തിയ വിധങ്ങളെ മറന്നുപോകുന്ന ഒരു കൂട്ടം ജനമാണ് നമ്മുടെ മുമ്പിൽ. അന്ത്യകാലത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെയാണ് തിമത്യോസിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദുർഘട സമയങ്ങൾ വരും, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പു പറയുന്നവർ, ഏഷണിക്കാർ, നന്ദി കെട്ടവർ. ഈ നന്ദികേട് ദൈവത്തോട് കാണിക്കുക, രക്ഷകനെ മറന്നുപോവുക, സൃഷ്ടാവിനെ തിരസ്കരിക്കുക, തള്ളിക്കളയുക, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ പലപ്പോഴും കഴിയാതെ വരുന്നത് ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് എഫ്രൈമർ എന്തു ചെയ്തു? അവർ തള്ളപ്പെട്ടു പോയി. എഫ്രൈമിനെ കുറിച്ച് ചില വാക്കുകൾ മാത്രം ഞാൻ വേഗത്തിൽ വായിക്കാം. ഹോശേയ പ്രവചനം 5:11 വാക്യത്തിൽ എഫ്രൈമിനെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എഫ്രൈമിന് മാനുഷിക കൽപ്പന അനുസരിച്ച് നടക്കുവാൻ ഇഷ്ടം തോന്നി, ദൈവകൽപ്പനയോട് താല്പര്യമില്ല. പക്ഷെ മനുഷ്യൻ്റെ കൽപ്പന, മനുഷ്യൻ്റെ പഠനങ്ങൾ, മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ താല്പര്യം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനാം, അവൻ്റെ വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മനുഷ്യൻ്റെ കൽപ്പനയ്ക്ക്, മനുഷ്യൻ്റെ ആലോചനകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം വീണ്ടും എഫ്രൈമിനെ കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. എഫ്രൈമിനെ കുറിച്ച് അതേ ഹോശേയ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, എഫ്രൈം ജാതികളോട് കൂടെ ഇടകലർന്നു. നമുക്കറിയാം ഇസ്രായേൽ മക്കളെ കുറിച്ച് ബലയാം ശപിക്കാൻ വരുമ്പോൾ ദൈവം അതേ ബലയാമിനെ തടയുമ്പോൾ ബലയാം ഇവനെ കൊടുത്തൊരു വചനം ഇങ്ങനെയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. നാം മറ്റുള്ളവരുമായി നമ്മുടെ ഉപദേശവും നമ്മുടെ പഠനവും ഒക്കെ ഇടകലർത്തി ജീവിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കണം. എഫ്രൈമിനെ കുറിച്ച് പറയുന്നത് വീണ്ടും എഫ്രൈമിനെ കുറിച്ച് ഹോശേയ അതിൻ്റെ 7:11 ഇങ്ങനെയാണ് പറയുന്നത്, എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ട പ്രാവ്, പ്രാവിനെ പോലെ നിഷ്കളങ്കരാകണം, ബുദ്ധിയില്ലാത്ത പൊട്ട പ്രാവ് വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. അവർ മിസ്രൈമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. വിളിക്കുന്നത് മിസ്രൈമിനെയാണ്, പോകുന്നത് അശൂരിലാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. വീണ്ടും എഫ്രൈമിനെ കുറിച്ച് പറയുന്നത്, എഫ്രൈമിനെ പുഴുക്കുത്തു പിടിച്ചിരിക്കുന്നു, അത് ഉണങ്ങിപ്പോകും. എഫ്രൈമിന് പുഴുക്കുത്തു പിടിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എഫ്രൈമിൻ്റെ ഒരുപാട് പരാജയങ്ങളെക്കുറിച്ചും ഹോശേയ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫ്രൈം പാപപരിഹാരങ്ങൾക്കായി അനേക യാഗപീഠങ്ങളെ ഉണ്ടാക്കുകയാണ്. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഒരുപാട് യാഗപീഠങ്ങളെ, അത് ഒരുപാട് വ്യക്തികളെ ആശ്രയിച്ച് രക്ഷ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ആരെയും ആശ്രയിച്ചു പോകുന്നൊരു മനോഭാവം എഫ്രൈമിൻ്റെ ജീവിതത്തിൽ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നാം എത്രത്തോളം ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്നറിയപ്പെടുന്ന എഫ്രൈം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എങ്കിലും പിന്നീട് എഫ്രൈം തള്ളപ്പെടുവാനിടയായിത്തീർന്നത് ദൈവത്തിൻ്റെ കൽപ്പന മറന്നുപോയത് കൊണ്ടാണ്, അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ അവഗണിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യുദ്ധ ദിവസത്തിൽ അവർ പരാജയപ്പെടുവാനിടയായിത്തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ യുദ്ധം, ലോകവ്യാപകമായിട്ടുള്ള വലിയ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ സാത്താനും ക്രിസ്തുവുമായുള്ള ആ ഗ്രേറ്റ് കോൺട്രവേഴ്സി, അതിൻ്റെ അവസാന സമയത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ദൈവസേനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. എഫ്രൈമിനെ കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എഫ്രൈം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് പോകാത്തത് കൊണ്ട് വലിയ പരാജയത്തിൽ എത്തിച്ചേർന്ന് കൽപ്പനടിയായി തീർന്നു. അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കടുതനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.